കാര്യം ഇപ്പോ എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾക്ക് വലിയ സപ്പോർട്ടൊക്കെ ആയിരിക്കും അത് പേടികൊണ്ട ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും അവര് കണ്ണീരൊഴുക്കുന്നത് കാണാനുള്ള കാഴ്ച നിങ്ങൾക്കില്ലാത്തിടത്തോളം കാലം ഒരു കാര്യത്തിൽ നിങ്ങളെ സംവദിക്കാത്ത തരമില്ല കാരണം പിശാജിനു വേണ്ടി ഒറ്റക്കെട്ടായി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ പിശാജിന്റെ പക്ഷം മുറുകെ പിടിച്ചുകൊണ്ട് നേരിട്ട് ക്രിസ്തു വന്ന് പോലും ജനാഭിമുഖ കുർബാനെ വിട്ടൊരു കളിയില്ല മാർപ്പാപ്പ ഞങ്ങൾക്ക് പുല്ലാണ് മാർപ്പാപ്പയെ പോലും ഞങ്ങൾ നിഷേധിക്കും ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്തുവിന്റെ പുരോഹിതരുടെ തിരഞ്ഞെടുപ്പ് അനുഗ്രഹമാകാനോ അതോ ശാപമാകാനോ വളരെ ആഴത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതും വസ്തുതാപരമായി ചിന്തിക്കേണ്ട വിഷയവുമാണ് ക്രിസ്തുവിന്റെ പുരോഹിതർ ആരായിരിക്കണം എന്നുള്ളത് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പ്രവർത്തന രീതികളെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരുടെ പ്രവർത്തന രീതികളും നിലപാടുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇവർ അതിരൂപതയിലെ ആറു ലക്ഷത്തിനടുത്ത് വിശ്വാസികൾക്ക് മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിലെ ഇടവക ജനത്തിന് ഇവർ അനുഗ്രഹമല്ല മറിച്ച് ശാപമാണ് ശാപമാണ് എന്ന് പറയുന്നത് വെറും വാക്കല്ല അതിന് അടിസ്ഥാനപരമായ തെളിവുകൾ നിരവധിയാണ് ഏത് കാര്യവും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം ഒരാളുടെ നിലപാട് പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് ഏത് മാനദണ്ഡത്തിലാണ് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ചത്തതാണ് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർ അവർ പള്ളികളിൽ നിന്ന് അൾത്താരകളിൽ നിന്ന് വാതോരാതെ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കും പക്ഷേ യേശുവിൻ്റെ ജീവിതവുമായി ഇവർക്ക് ബന്ധമില്ല വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല പൊരുത്തപ്പെടുന്നില്ല ഇവരുടെ പ്രവൃത്തികൾ ഇവരുടെ വാക്കുകളെ സാധൂകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ അനുഗ്രഹമല്ല ഇവർ നാടിനു തന്നെ ആപത്താണ് ശാപമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഞ്ച് സ്റ്റാൻഡ് പോയിന്റ്സ് ആണുള്ളത് അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ് സത്യത്തിനു വേണ്ടി നിൽക്കുക എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റാൻഡ് പോയിന്റ് ആണ് അസത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഇവിടെ സത്യം എന്ന് പറയുമ്പോൾ ഈശോ തന്നെ പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പക്ഷത്ത് എതിര് നിൽക്കുന്നവർ എപ്പോഴും പിശാചിന്റെ പക്ഷത്തായിരിക്കും അപ്പോൾ ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ് അതായത് വൈദികരുടെ ആകട്ടെ വിശ്വാസികളുടെ ആകട്ടെ എറണാകുളത്തെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തിയാൽ മുന്നൂറ്റി അൻപതിൽ പരം വിമത വൈദികരുണ്ട് ഇവർക്ക് ചൂട്ടുപിടിക്കുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ഗുണ്ട സംഘടനയുണ്ട് ഇവരുടെ വാക്കുകളും പ്രവർത്തികളും നിലപാടുകളും നാം വിലയിരുത്തിയാൽ ഒന്ന് ഇവർ സത്യത്തിന്റെ പക്ഷത്തല്ല അതായത് ക്രിസ്തുവിന്റെ പക്ഷത്തല്ല എന്ന് ഇവരുടെ പ്രവൃത്തികൾ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ നാം കർത്താവിന്റെ പശത്തെങ്കിൽ നാം നമ്മുടെ വീടിന് നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് ആ വ്യക്തി അനുഗ്രഹമാകും ഒരു പുരോഹിതനാൽ ഒരു ഇടവക നവീകരിക്കപ്പെടും ആ ഒരു ദേശം അനുഗ്രഹിക്കപ്പെടും ബൈബിളിൽ തന്നെ നിരവധി നിരവധി സംഭവങ്ങളുണ്ട് ഒരു വ്യക്തിയെ പ്രതി ആ ദേശം അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില വ്യക്തികളെ പ്രതി ഒരു ദേശം തന്നെ കർത്താവ് ശവിച്ചിട്ടുണ്ട് നാമാവശേഷമാക്കിയിട്ടുണ്ട് അപ്പോൾ നാം കർത്താവിന്റെ പക്ഷത്തല്ല എങ്കിൽ ആ വ്യക്തിയെ പ്രതി ആ നാട് ശപിക്കപ്പെടും ആ ഇടവക ശപിക്കപ്പെടും ഇതുകൂടാതെ ഒരു മൂന്ന് സ്റ്റാൻഡ് പോയിന്റ് കൂടി മനുഷ്യരുടെ ജീവിതത്തിലുണ്ട് അതിന് മൂന്നാമത്തേതാണ് ഒന്നുകിൽ ക്രിസ്തുവിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ പിശാചിന്റെ പക്ഷത്ത് ഇവിടെയും ക്രിസ്തു പറഞ്ഞത് ഒന്നുകിൽ നീ ചൂടുള്ളവനാവുക അല്ലെങ്കിൽ നീ തണുപ്പുള്ളവനാകുക നീ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ഒന്നുകിൽ നീ ദൈവത്തെ സേവിക്കുക അല്ലെങ്കിൽ നീ മാമോനെ സേവിക്കുക രണ്ടുവള്ളത്തിൽ കാല് ചവിട്ടി ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് എറണാകുളത്തെ വിമത വൈദികരോട് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ പിശാചിന്റെ പക്ഷത്താണെങ്കിൽ ആ പക്ഷം ചേർന്ന് മാത്രം പോവുക രണ്ടുവള്ളത്തിൽ കാല് ചവിട്ടി ഇനി അൾത്താരകളെ നിങ്ങൾ നിങ്ങളുടെ ആഭാസ കുർബാനകൾക്ക് വേദിയാക്കരുത് അങ്ങനെയാക്കിയാൽ ദൈവത്തെയും മാമോനെയും നിങ്ങൾ ഒരുമിച്ച് സേവിച്ചാൽ നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബ തകരും നശിക്കും നാടിൻ്റെ നാശത്തിന് നാട് ശപിക്കപ്പെടാൻ നിങ്ങൾ കാരണമാകരുത് അതൊരു വലിയ തിന്മയാണ് നിങ്ങൾ നാടിന് ശാപമാകുമെന്ന് വിശ്വാസികൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് പല ഇടവകകളിലും ഇന്ന് വിശ്വാസികൾ നിങ്ങളെ പ്രതിരോധിക്കാനായി വരുന്നത് കാരണം നിങ്ങൾക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഇല്ല നിങ്ങൾ കർത്താവിന്റെ പക്ഷത്താണെന്ന് വിശ്വാസികൾ ഉറപ്പില്ല നിങ്ങൾ സഭയുടെ പക്ഷത്താണെന്നുള്ള വിശ്വാസം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ പുരോഹിതരല്ല എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു എത്ര ജനാഭിമുഖ കുർബാനകൾ നിങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലിയാലും വിശ്വാസികൾ നിങ്ങളെ ഇനി അംഗീകരിക്കില്ല അത്രമാത്രം ജനഹൃദയങ്ങളിൽ നിന്ന് സഭാവിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വൈദികർ പുറത്തായിരിക്കുന്നു അത് നിങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റ് പിശാജിന്റെ പക്ഷത്ത് ആയത് ഒന്നുകൊണ്ട് മാത്രമാണ് ക്രിസ്തുവിന്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ പിതാക്കന്മാരെ നിങ്ങൾ പറയുമായിരുന്നില്ല ആരാധനാക്രമ വിഷയം തെരുവിലേക്ക് നിങ്ങൾ വലിച്ചിടുമായിരുന്നില്ല വിശ്വാസികളെ നിങ്ങൾ തെരുവിൽ തമ്മി തല്ലിക്കില്ലായിരുന്നു മാർപ്പാപ്പയുടെ സഭാപിതാക്കന്മാരുടെ സർക്കുലറുകൾ നിങ്ങൾ കത്തിക്കില്ലായിരുന്നു സഭാപിതാക്കന്മാരുടെ കോലങ്ങൾ നിങ്ങൾ കത്തിക്കില്ലായിരുന്നു സഭാപിതാക്കന്മാരെ നിങ്ങൾ വടിയിൽ വഴിയിൽ ആക്രമിക്കില്ലായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കില്ലായിരുന്നു നിങ്ങളുടെ സകല പ്രവർത്തികളും നിങ്ങൾക്കെതിരാണ് നിങ്ങൾ പിഷാജിന്റെ പക്ഷത്താണ് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഇനി മൂന്നാമതൊരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട് ഇത് രണ്ടിലും പെടാത്തത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടുവള്ളത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ചില ചൊല്ലുണ്ട് ആണും പെണ്ണും കെട്ടവൻ അല്ലെങ്കിൽ ഷണ്ണൻ എന്ന് പറയും ചിലർ കുറച്ചുകൂടി കടുപ്പത്തി വിളിക്കും നിനക്കൊക്കെ എത്ര തന്തയുണ്ടെന്ന് ചോദിക്കും ഇവരെ കുലം എന്ന് പറയും കാലുവാരികളാണെന്ന് പറയും ഇവർ എവിടെയാണ് എന്ന് ഇവർക്ക് പോലും നിശ്ചയം ഉണ്ടാകില്ല അവർ അവിടെയും കൂടും ഇവിടെയും കൂടും നടുക്കുകൊണ്ടായി തീയും കൊടുത്തു അതാണ് മൂന്നാമത്തെ സ്റ്റാൻഡ് പോയിന്റ് ഇത് കൃത്യമായി പ്രകടമാക്കുന്നവരാണ് എറണാകുളത്തെ വിമത വൈദികർ ഇന്ന് നാലാമതൊരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട് ചിലർ മരത്തിന് സമാനമാണ് യാതൊരു കുരുക്കവും ഇല്ല നമുക്ക് പരിശുദ്ധമായ കുർബാന കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛന്മാർ തമ്മിത്തല്ലിയാലും കുഴപ്പമില്ല പിതാക്കന്മാരെ ആര് തെരവിളിച്ചാലും നമുക്കൊരു ചുക്കുമില്ല ഇനി മാർപ്പാപ്പയെ കല്ലെറിഞ്ഞാലും ഇനി മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് തെറ്റുപുറ്റൂ എന്ന് പറഞ്ഞാലും ഇവിടെ നമുക്കൊരു കുഴപ്പവും ഇല്ല ഇനി വിശ്വാസരാഹിത്യം വന്ന സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാലും ആരൊക്കെ പീഡിപ്പിക്കപ്പെട്ടാലും ചില ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ചുക്കുമില്ല മുമ്പ് െവിടെയോ പറഞ്ഞിട്ടുണ്ട് സൈലൻസ് ആരെങ്കിലും ഒക്കെ വെള്ളം ഒഴിക്കും ആരെങ്കിലും ഒക്കെ വളയിട്ട് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ തഴച്ചു വളരും എല്ലാവർക്കും ലഭിക്കുന്ന സൗകര്യമായി കിട്ടുന്ന സൂര്യപ്രകാശവും മഞ്ഞും മഴയും വെള്ളവും വെയിലും എല്ലാം കൊണ്ട് ഇതിങ്ങനെ വളരും എത്ര വലിയ കാറ്റ് വന്നാലും പെരുമഴ വന്നാലും ഇനി ഒടിഞ്ഞു ഒടിഞ്ഞു ഒടിഞ്ഞുകുത്തി താഴെ കടന്നാൽ ഇവരെ സംബന്ധിച്ച് യാതൊന്നുമില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ കണ്ടിട്ടുണ്ട് ഇടിവെട്ടി പോയ ചില മരങ്ങൾ അതിന്റെ മുഗൾ ഭാഗം കരിഞ്ഞുണങ്ങി നിൽക്കും അത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉള്ള ആൾക്കാരാണ് വരുന്നാളുകളിൽ എറണാകുളം വങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെയും അൽമായ ഗുണ്ടകളിൽ ചിലരെയും നോക്കി ഈ ഉണങ്ങിയ മരം ബലം ചൂടാതെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത് പോലെ ആക്ഷേപ പാത്രങ്ങളായി ലോകം ഇവരെ നോക്കി പരിഹസിക്കുന്ന അവസ്ഥ അതിവിദൂരമല്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട് ഇനി അഞ്ചാമതൊരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട് അത് മൃഗം അത് മൃഗത്തിന്റെ സ്റ്റാൻഡ് പോയിന്റ് ആണ് എവിടെ നിന്നെങ്കിലും തിന്നാൻ കിട്ടും എന്തെങ്കിലും തിന്നും എന്തെങ്കിലും കുടിക്കും ആരെങ്കിലും ഒക്കെ കൊടുക്കും ആരെങ്കിലും ഒക്കെ കാണുമ്പോ വാലാട്ടും ആരെങ്കിലും ഒക്കെ കാണുമ്പോ കുറയ്ക്കും ഏതെങ്കിലും കടത്തിണ്ടയിലോ ആരുടെ എങ്കിലൊക്കെ വീടിന്റെ വരാന്തയിലോ കൂട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങും ഏതെങ്കിലുമൊക്കെ നാട്ടുകാരുടെ തല്ലുകൊള്ളും ഏറുകൊള്ളും നാല് കൊര കുറയ്ക്കും എവിടെയെങ്കിലുമൊക്കെ കിടന്നങ്ങോടിച്ചാകും ഇതും ഒരു സ്റ്റാൻഡ് പോയിന്റ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയും നീയൊക്കെ മനുഷ്യനാണോ അതോ മൃഗമാണോ ചെല്ലരെ കുറിച്ച് നമ്മൾ പറയും മൃഗത്തേക്കാൾ അതപ്പതിച്ചു ഇങ്ങനെയൊക്കെ മനുഷ്യനാകാൻ പറ്റുമോ ഇവനൊക്കെ മനുഷ്യനാണോ ചോദിക്കും നമ്മൾ ഒരു മൃഗീയമായ അവസ്ഥ ഇതൊരു സ്റ്റാൻഡ് പോയിന്റ് ഒന്നുകിൽ കർത്താവിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ പിശാജിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ഇതിനു രണ്ടിനും നടുക്ക് മൂന്ന് ആണും പെണ്ണും കേട്ടവൻ മരത്തിന് സമാനം അഞ്ച് മൃഗത്തിന് സമാനം നാം ഇതിൽ ആരുടെ പക്ഷത്താണ് ക്രിസ്തുവിൻ്റെ സഭയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഓരോ പുരോഹിതനും ഓരോ ഇടവകയ്ക്കും ഓരോ നാടിനും അവനവന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ് അനുഗ്രഹമാകണം പക്ഷേ അനുഗ്രഹത്തിന് പകരം ശാപം വിതയ്ക്കുന്ന വിമത വൈദികർ തഴച്ചു വളരുന്ന നാടായി മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത മരിക്കേണ്ടി വന്നാലും വാക്കുമാറ്റാത്തവരുണ്ട് ഒരു വാക്കിനു വേണ്ടി നിലപാട് മാറ്റിയവരുണ്ട് ഇവിടെയൊക്കെയാണ് കത്തോലിക്ക സഭയിലെ വിശുദ്ധരെയും രക്തസാക്ഷികളെയും നാം കണ്ട് പഠിക്കേണ്ടതും ശീലിക്കേണ്ടതും എടുത്ത നിലപാടുകൾക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അദ്ധരങ്ങളിലൂടെ സംസാരിച്ച വാക്കുകളുടെ നിലപാടുകൾക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവർ രക്തസാക്ഷികൾ വിശുദ്ധർ നിരവധി കത്തോലിക്ക സഭയിലുണ്ട് ഈ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയൊക്കെ മുമ്പിൽ ചൂളിപ്പോവുകയല്ലേ വിമത വൈദികരെ നിങ്ങൾ എന്തെങ്കിലും നിലപാടുകൾ നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും നിലപാട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങളെ സംവദിക്കാത്ത തരമില്ല കാരണം പിശാജിനു വേണ്ടി ഒറ്റക്കെട്ടായി എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ പിശാജിന്റെ പക്ഷം മുറുകെ പിടിച്ചുകൊണ്ട് നേരിട്ട് ക്രിസ്തു വന്ന് പോലും ജനാഭിമുഖ കുർബാനെ വിട്ടൊരു കളിയില്ല മാർപ്പാപ്പ ഞങ്ങൾക്ക് പുല്ലാണ് മാർപ്പാപ്പയെ പോലും ഞങ്ങൾ നിഷേധിക്കും സ്വന്തം അപ്പൻ വന്ന് പറഞ്ഞാലും സർക്കുലർ ഞങ്ങൾ വായിക്കില്ല കുർബാന ഞങ്ങൾ ചെല്ലില്ല ഇതിനേക്കാൾ വലിയൊരു പൈശാചികത പരിശുദ്ധമായ ദൈവവചനത്തിൽ ബൈബിളിൽ പോലും പിശാചിനെ അവതരിപ്പിച്ച പല സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പൈശാചികത പോലും കണ്ടിട്ടില്ല എന്നുള്ളത് കാലം തെളിയിച്ച സത്യം അതായത് ലോകത്തൊരിക്കലും ക്രിസ്തുവിന്റെ പുരോഹിതർ പിശാജിനെ കൂട്ടുപിടിച്ച് ഏതറ്റം വരെ അതപ്പതിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവുകളുടെ അവശിഷ്ടങ്ങളായി ലോകത്തിന്റെ ചരിത്ര എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരുടെ പേരുകൾ ഒത്തിവയ്ക്കപ്പെടും ഒരു പുരോഹിതൻ എങ്ങനെയാകാൻ പാടില്ല എന്നുള്ള കാരണത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടും ഒരു വ്യക്തിയെ വിലമതിക്കപ്പെടുന്നത് ഒരു പുരോഹിതനെ വിലമതിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു പുരോഹിതനെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോട് വിഘടിച്ചുള്ള ഒരു നിലപാടില്ല സഭയോട് വിഘടിച്ചുള്ള ഒരു നിലപാട് പൗരോഹിത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം അടിവേരിളക്കം ആണിക്കല്ലിളക്കം ക്രിസ്തുവിന്റെ വചനങ്ങൾക്കും സഭാ പ്രബോധനങ്ങൾക്കും എതിരായി ക്രിസ്തുവിൻ്റെ പുരോഹിതർ തന്നെ വാളെടുക്കുന്ന ഒരു സുവിശേഷം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പിശാജിന്റെ സുവിശേഷമാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റ് ഏതാണ് നിങ്ങൾ ഇനി മാറണം തിരിച്ചു വരണം എന്നൊന്നും ഇനി ഞാൻ പറയില്ല അതൊക്കെ പറഞ്ഞു മടുത്തു എന്നും അത് പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുമുള്ള നിങ്ങൾ നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള നിങ്ങൾ നല്ല കത്തനാരന്മാരായ നിങ്ങളുടെ കാരണവുമാർക്ക് കൊള്ളാം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ മോശമായി ജീവിച്ചാൽ നിങ്ങൾ പിശാചിനെ ഉയർത്തി കാണിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണീരിണ്ണി നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും കാര്യം ഇപ്പോ എല്ലാ കുടുംബങ്ങളിലും നിങ്ങൾക്ക് വലിയ സപ്പോർട്ടൊക്കെ ആയിരിക്കും അത് പേടികൊണ്ട ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും അവര് കണ്ണീർ കാണാനുള്ള കാഴ്ച നിങ്ങൾക്കില്ലാത്തിടത്തോളം കാലം കൂടുതൽ പറയുന്നില്ല